हाय फ्रेंड्स എല്ലാവർക്കും ആലുവാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയേക്കുന്നത് ഒരു ചിക്കൻ പെരട്ട് ചിക്കൻ പെരളൻ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആയിട്ട് തന്നെയുള്ള ഒരു ഐറ്റമാണ് അധികം ഗ്രേവി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് അധികം സമയവും വേണ്ട ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതെന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം അപ്പോൾ ഞാൻ അര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെടുത്തേക്കണത് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും വലിപ്പമുള്ളത് രണ്ട് പച്ചമുളക് രണ്ട് സവാള ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കണത് ഇനി അത് മൂന്നും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുക്കണം എന്നിട്ട് നമുക്കത് ചിക്കനിലേക്ക് പുരട്ടാനുള്ളതാണ് ഒന്നില്ലെങ്കിൽ ചതച്ചെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ മിക്സിയിലാണ് ഇടണത് അപ്പോൾ അതിലേക്ക് ഇതിട്ട് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുക എന്നിട്ട് നമുക്കതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണായാലും കുഴപ്പമില്ല കളർ കുറച്ചും കൂടി അധികം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ട വരും നല്ല കളർ കിട്ടണമെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണായാലും മതി പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് ഒരു ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇത് രണ്ടും എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് അരച്ച് എടുക്കുക അതിലേക്ക് ഞാൻ ഒരു നാരങ്ങ ചെറുതാണെങ്കിൽ ഒരു നാരങ്ങ വലുതാണെങ്കിൽ പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുക കുരുവൊന്നും വീഴാണ്ട് ശ്രദ്ധിക്കുക കാരണം കുരു ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൈപ്പുരസം വരും അപ്പോൾ ആ കുരു ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ പിഴിഞ്ഞിട്ടുള്ളൂ ഇതെല്ലാവരും കൂടി ചേർത്ത് ഞാൻ അടിച്ചപ്പം ഒന്ന് നന്നായിട്ട് അടിഞ്ഞു വരാൻ ഒരു വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റായി കിട്ടാൻ എന്തോരം വെള്ളം ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ എത്ര ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കണം അധികം ലൂസായിട്ട് വെള്ളത്തിൻ്റെ അംശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പുരട്ടിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വേണം പുരട്ടാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇതിനേലും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നേ ചേർത്തിട്ടുള്ളൂ കാരണം ഇത്രയും മതിയെന്ന് തോന്നിയതുകൊണ്ട് അപ്പോൾ ഇതിനേലും നല്ല ചുക ചുകാന്നിരിക്കും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഇനി നമ്മളിത് നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതല്ല തലേദിവസം പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടെല്ലാം പിടിച്ചിരിക്കും അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഒരു മണിക്കൂറേ വെച്ചിട്ടുള്ളൂ എന്നിട്ടും അത്രയും സമയം നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി എന്നാലും കുഴപ്പമുണ്ടാവില്ല ഏറ്റവും നല്ലത് നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണതാണ് അപ്പോൾ കാരണം ഇതിലേക്ക് എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചോളും ഇനി നമുക്ക് ആ നേരം കൊണ്ട് സവാള ഞാൻ അരിഞ്ഞെടുത്ത് രണ്ട് സവാള കുരുകുരാന്നരിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് ആ വട്ടത്തിൽ അരിഞ്ഞിട്ടേക്കുന്നത് 5 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അതും മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി ഞാൻ ഒരു ഫ്രൈയിങ് പാനാണ് അടപ്പത്ത് വെച്ച് കൊടുത്തേക്കണത് ആ ഫ്രൈയിങ് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ചെയ്യണത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിത് അവസാനം പോരായി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം തൽക്കാലം ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇറച്ചി ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് മുഴുവനും കൂടി ഇടണില്ല കാരണം അത് ടൈറ്റായി പോവും അപ്പം കുറച്ച് കുറച്ചായിട്ടിട്ട് 2 പ്രാവശ്യമായിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പം ഇനി നമുക്കിതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ അരച്ചിടാൻ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ നേരം ഇതല്ലാണ്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും അത് ഇത്തിരി നാരങ്ങ നേരം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞപ്പൊടിയല്ല മുളക് പൊടിയും ഒരു ഇത്തിരി മല്ലിപ്പൊടി കൊണ്ടി ഇട്ട് പുരട്ടി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ സവാള വാട്ടുമ്പോൾ അതിൻ്റെ കൂടെ ചതച്ചിടാം പിന്നെ ഞാൻ ആ സമയം കൊണ്ട് ചിക്കൻ വേവണ നേരം കൊണ്ട് ഞാനിവിടെ ഒരു ചമ്മന്തി ഇതിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള കറിയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു കറി കൂടെ വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു കഷ്ണം ചെനച്ച മാങ്ങ പിന്നെ ഒരു 6 ചുവന്നുള്ളി 2 പച്ചമുളക് പിന്നെ എടുത്തേക്കുണ്ട് പനിക്കൂർക്കയുടെ ഇലയാണ് ഒരു ഇല വലിയ ഇല ഒന്നോ രണ്ടോ മൂന്നോ ചേർക്കാം ഞാൻ ഒരെണ്ണം ചേർത്തുള്ളൂ ഇവിടെ മക്കൾ കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ ഇല ഇട്ടാലും ഒരു വിഷയവും ഇല്ല പിന്നെ പനിക്കൂർ
കുറുകേടല എന്ന് പറയുന്നത് പനിക്കും കഫക്കെട്ടിനും എല്ലാത്തിനും പണ്ടൊക്കെ കാരണവന്മാർ ഇങ്ങനെ പിഴിഞ്ഞൊക്കെ മക്കൾക്ക് കൊടുക്കുമെന്ന് ഞാനും കൊടുത്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് തോന്നണം. ചെനച്ച മാങ്ങി ആയതുകൊണ്ടാണ് അങ്ങനെ കുഴമ്പ് പരുവത്തിൽ വന്നത്. അതെല്ലാം കൂടി ഞാൻ മിക്സിയിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇതുപോലെ മൂന്ന് പിടി, അതായത് ഇങ്ങനെ എല്ലാ വിരലും കൂട്ടി പിടിച്ചെടുക്കണ അതുപോലെ മൂന്ന് പിടിയാണ് അതിൻ്റെ അകത്തേക്ക് ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ ചമ്മന്തിയുടെ പരുവത്തിലാക്കിയെടുക്കാം. ചെനച്ച മാങ്ങ ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ നേരിയൊരു പുളിയും ഒരു മധുരവും എല്ലാം ഉണ്ടാവും. പിന്നെ ഇത്തിരി ലൂസായിരിക്കും. മറ്റത് ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കണ പോലെ അല്ല, ഒന്ന് പെരണ്ടിരിക്കണ പോലെ തോന്നും. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ആ നേരം കൊണ്ട് ചിക്കനും അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മിക്സിയുടെ ബൗളിൽ നിന്ന് അതൊരു സെർവിങ് ബൗളിലേക്ക് തന്നെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് തൊട്ട് കൂട്ടാനൊരു കറിയായല്ല, ചിക്കനിൽ ഗ്രേവി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് ഫ്രൈ ആയിട്ട് തന്നെ എടുക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ പിന്നെ ഇതും കൂടി ആ നേരം കൊണ്ട് തയ്യാറാക്കി എടുത്തതാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചമ്മന്തിയുടെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണയുടെ അംശം കിട്ടാൻ ഭാഗത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ അടുപ്പത്ത് കിടക്കുന്നത് മറക്കാതിരിക്കുക. ഇടയ്ക്ക് സമയമായൊന്നൊന്ന് ഇളക്കി നോക്കുക, അല്ലെങ്കിൽ ഞാനപ്പോൾ അടച്ചു വെച്ചേക്കായിരുന്നു, കാരണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങി ഉള്ളു വേവേം ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്, ഫ്രൈ ആയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 100-102 വീഡിയോയിലധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്ന കൂട്ടുകാർ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. ഒന്ന് ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യിക്കുക. 104 വീഡിയോളം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണേ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കണേ. പിന്നെ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളതും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ വളരെ ഉപകാരം. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്കതൊക്കെ ഒന്ന് മറിച്ചിട്ട് മറ്റു മറുവശവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഭയങ്കര ഡ്രൈ ഫ്രൈ ആയി ആവേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനിയൊന്ന് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളു നല്ലോണം വെന്തിട്ടുണ്ടാവും, അടച്ചു വെച്ചേക്കായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് പറ്റണം, ഒരു മറ്റേ മറുവശം ഒന്ന് ഫ്രൈ ആവണം. അപ്പോൾ അത്രയേ ആവാനുള്ളൂ. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് മാറ്റിയിട്ട് വേണം, നമ്മൾ ഒരു ഭാഗമല്ലേ ഇട്ടുള്ളൂ, ഇനിയൊരു ഭാഗവും കൂടി ഇരിപ്പുണ്ടല്ലോ. രണ്ടായിട്ട് ചെറിയ ഫ്രൈയിങ് പാൻ ആയതുകൊണ്ട് കുറച്ചിടാനേ പറ്റുള്ളൂ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വലുത് വയ്ക്കായിരുന്നു എന്ന് ഓർത്തത്. അപ്പോൾ അത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോണത് ഇത് വേറൊരടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു മൺചട്ടി വെക്കുകയാണ്, കാരണം ഫ്രൈയിങ് പാൻ ചെറുതായതുകൊണ്ട് അതിൽ തന്നെ എല്ലാ പരിപാടിയും നടക്കില്ല. അപ്പം ഞാനത് മാറ്റിയിട്ട് മറ്റേ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കണ സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം. ആ നേരം കൊണ്ട് ചിക്കൻ അവിടെ റെഡിയായിക്കോളും. അപ്പോൾ ആ ചിക്കനിൽ ബാക്കിയുള്ള എണ്ണയും ആ ചിക്കനെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഫ്രൈയിങ് പാനാണ് എടുക്കണമെങ്കിൽ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ ഇത് ഇട്ടാൽ മതി. എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മാറ്റിയിട്ടിടുന്നതാണ് മാറ്റി വെച്ചിട്ടിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കുഴയൂലേ. അപ്പോൾ വിട്ട് വിട്ട് നിൽക്കണമെങ്കിൽ എണ്ണ കുറച്ച് മതിയാവും. ഇനി അത് നന്നായിട്ട് വാടി വരണം. കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. തീ കുറച്ച് വയ്ക്കുക. കുറച്ച് സമയം എടുക്കും, കാരണം ഒന്ന് നന്നായിട്ട് തന്നെ വാടി വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇളക്കിയും കൊടുക്കുക. മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഫ്രൈയിങ് പാൻ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു വലിയ ഫ്രൈയിങ് പാൻ ചെയ്യുകയാണെങ്കിൽ ഒറ്റ പാത്രത്തിൽ തന്നെ പരിപാടി കഴിയും. ഞാനിത് ശ്രദ്ധിക്കാണ്ടാണ് ചെറുതെടുത്ത് വെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടി വെക്കേണ്ട വന്നത്. അപ്പം രണ്ടാമത് നമ്മളിട്ട ചിക്കനും അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതിലുള്ള ആ അരപ്പിൻ്റെ അംശവും ആ വെളിച്ചെണ്ണ ഒഴിച്ചതും അതെല്ലാം കൂടി നമുക്കിതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം.
ഇപ്പോഴുമായിട്ടുള്ള ആവാനുണ്ട്. ഞാനിതിനു മുമ്പ് മൂന്നാലഞ്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചിക്കൻ്റെ പല റെസിപ്പീസ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇതായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡായി വന്നം. ഇനി ഞാൻ അതിലേക്ക് ഇത്തിരി പൊടികൾ ചേർക്കണം. നമ്മൾ നേരത്തെ കാശ്മീരി മുളക് പൊടിയല്ലേ ചേർത്തത്. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ മതി, കാരണം നമ്മളിനി വേറെ മുളക് ഇതിൽ ചേർക്കണ്ട്. പിന്നെ ചേർക്കേണ്ട നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ട. പിന്നെ ചേർത്ത് കൊടുത്താണ് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി ഇപ്പോൾ ചേർക്കാനുള്ള വേറെ മല്ലിപ്പൊടി ഇനി ചേർക്കണമല്ലോ. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് ഇതുപോലെ ഡ്രൈ ആയിട്ട് ഒരുപാട് എണ്ണ ഒഴിക്കാണ്ട് എടുക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. ഇതാവുമ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് റെഡി ആവേണ്ട ആ നേരവും കൊണ്ട് നമ്മൾ നേരത്തെ അവിടെ വറക്കാൻ വെച്ചിരുന്ന ഫ്രൈ പാനിൽ വെച്ചിരുന്ന ചിക്കൻ അതോടുകൂടി അതിൽ ഒരു നുള്ള എണ്ണയൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കി അതോടുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഇറച്ചി പുരട്ടി വെച്ചതിൻ്റെ ഗ്രേവിയും അരപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ, ഇനി അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. തീ വളരെ സിമ്മിൽ വയ്ക്കുക, കാരണം ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ല, അതുകൊണ്ട് വളരെയധികം സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. അതുകൊണ്ടാണ് നല്ലോണം തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ആ ഫ്രൈയിങ് പാനിലേക്ക് തന്നെ 3-4 ടേബിൾ സ്പൂൺ, അതായത് 1/2 കപ്പ് പോലും വെള്ളം എടുത്തിട്ടില്ല, 3 ടേബിൾ സ്പൂണൊക്കെ ഉള്ളൂ, അത്രയും വെള്ളം ആ ഫ്രൈയിങ് പാനിൽ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മളിതിൽ ചേർത്തേക്കണ അരപ്പും പൊടികളും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് പെരണ്ടു വരണം. അതിന് വേണ്ടിയാണ് തീ സിമ്മി തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അത് ഡ്രൈ ആയിക്കോളും. ഉണ്ട്, ഇപ്പം തന്നെ അത് നല്ല ഡ്രൈ ആയിട്ട് പെരണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി വറ്റൽമുളക് പൊടിച്ചത്. വെറുതെ ചതച്ചെടുക്കൂലേ, നമ്മൾ അതുപോലെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രേ ചെയ്യാനുള്ളൂ. ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയിലയോ വേപ്പിലയോ ചേർക്കേണ്ടവർക്ക് ചേർക്കുക, ഇത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു, നമ്മൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അത്രയും മാത്രമുള്ളൂ ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഫ്രൈ എന്ന പെരളെന്ന പെരട്ടുന്ന എന്ത് വേണമെങ്കിലും പറയാം, പെരളെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കാരണം നമുക്കിതിൽ കുഴഞ്ഞൊന്നും ഉരുപ്പില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് പെരണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല, പച്ചമുളക് മല്ലിപ്പൊടി ഒരു നുള്ളല്ലേ ചേർത്തിട്ടുള്ളൂ, കുരുമുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചമ്മന്തി ഇന്നിപ്പോൾ അങ്ങനെ അരച്ചു എന്നുള്ളൂ. ഇതിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഒരു അച്ചാറ് വെച്ചായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാനതിലേക്ക് അത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ തന്നെ കഴിക്കാനായതുകൊണ്ട് ചോറിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറ്റി വെച്ചു എന്നുള്ളൂ, ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇതിൻ്റെ പകുതിയൊക്കെ നമുക്ക് ആവശ്യം വരുള്ളൂ ഒരു നേരത്തേക്ക്. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു ഭംഗിക്ക് വേണ്ടി എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റണം എന്നുള്ളൂ. അപ്പം എല്ലാം തന്നെ അതിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളത് അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യാനുള്ള, ഞാൻ ആ ചതച്ച മുളകിൽ ഒരു ഇത്തിരിയും കൂടി ബാക്കി ഇരിപ്പുണ്ട്, അതൊന്ന് അതിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് തൂവി കൊടുക്കും. എന്നിട്ട് 2 സവാള വട്ടത്തിൽ എരിഞ്ഞു വെച്ച് കൊടുത്താൽ അതി കണ്ട നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. നേരത്തെ ഞാൻ കാണിച്ചത് അകത്ത് വെച്ചെടുത്തതാണ്, ഇത് പുറത്ത് വെച്ചെടുത്തപ്പോൾ ഉള്ള കളർ ഇതാണ് ശരിക്കും കളറ്. നേരത്തെ നമ്മൾ അകത്ത് വെച്ചെടുക്കുമ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് അത്ര ക്ലിയർ ആവാതെ. ഇത് അകത്ത് വെച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. വീഡിയോ കണ്ടിരുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി.